വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ. പെരിന്തൽമണ്ണ തിരഞ്ഞെടുപ്പ് വിധി ദൗർഭാഗ്യകരമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച കൊണ്ടാണ് തപാൽ വോട്ടുകൾ എണ്ണാതെ മാറ്റിവെക്കേണ്ടി വന്നത്. ന്യായമായ ആവശ്യമാണ് KPM മുസ്തഫ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. നിയമവിദഗ്ധരുമായും പാർട്ടി നേതൃത്വവുമായും KPM മുസ്തഫയുമായും ആലോചിച്ച ശേഷം തുടർ നടപടി തീരുമാനിക്കുമെന്നും അദ്ദേഹം കുന്നുമലിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പെരിന്തൽമണ്ണ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വളരെ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. 32 വോട്ടാണ് ലീഗ് സ്ഥാനാർത്ഥിക്ക് ലീഡുണ്ടായിരുന്നത്. ആ സന്ദർഭത്തിൽ 300 ചില്ലാനം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാതെ മാറ്റിവെച്ചിരുന്നു. ആ പോസ്റ്റൽ ബാലറ്റുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബാലറ്റല്ല. അന്ന് കോവിഡ് കാലത്ത് കോവിഡ് ബാധിതരായ രോഗികൾ, അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ, ഇവരേക്ക് പ്രത്യേകമായി പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുക എന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ വീട്ടിൽ പോയി വോട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗ ആ വോട്ടിങ്ങിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. ഉദ്യോഗസ്ഥന്മാർ കവർമൽ ഒപ്പിടുന്നതിന് വിട്ടുപോയി. വോട്ടറോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോ അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയുടെ ഭാഗമായിട്ടല്ല ഈ വോട്ട് എണ്ണാതെ മാറ്റിവെക്കപ്പെട്ടത്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയുടെ ഭാഗമായിട്ടാണ്. സ്വാഭാവികമായും സാമാന്യ നീതി അനുസരിച്ച് തന്നെ ആ വോട്ട് എണ്ണാൻ കോടതി തീരുമാനമെടുക്കേണ്ടതായിരുന്നു. ഈ വോട്ടെണ്ണുന്ന സന്ദർഭത്തിൽ അന്ന് ഇലക്ഷൻ ഏജൻറ്റുമാർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്, അന്നത്തെ പെരിന്തൽമണ്ണ സബ് കളക്ടർ അവരായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ, 300 താഴെ ഡിഫറൻസാണ്, മാർജിനാണ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്നതെങ്കിൽ ഈ വോട്ടെണ്ണാം. അവസാനത്തിൽ ഈ വോട്ടെണ്ണി കൂടി എണ്ണിട്ടതിന് ശേഷം ഫലം തീരുമാനിക്കാം. എന്നാൽ അന്നത്തെ ഇലക്ഷൻ ഒബ്സർവർ ഇടപെട്ടുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസറുടെ നിലപാടിനെ, തീരുമാനത്തെ റദ്ദാക്കുകയാണ് ഉണ്ടായത്. റിട്ടേണിംഗ് ഓഫീസർ തെയ്യാൻ വോട്ടെണ്ണാൻ എണ്ണാം എന്ന് ഉറപ്പ് കൊടുത്തതായി. അപ്പോൾ പ്രാഥമികമായി ന്യായമുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ റിട്ടേണിംഗ് ഓഫീസർ പിന്നെ വോട്ടെണ്ണാൻ വേണ്ടി തയ്യാറായത്. ഒബ്സർവറുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണെന്ന് എണ്ണാൻ കഴിയാതെ പോയത്. വളരെ ന്യായമായ ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം 300 ജില്ലാനും വരുന്ന വോട്ടർമാർ ആ വോട്ട് ചെയ്തിട്ട് ആ വോട്ടിൻ്റെ അതിന് ബലമുണ്ടാകുന്നില്ല, അവരുടെ കുറ്റം കൊണ്ടല്ല. അവർ ഈ കോവിഡ് കാലത്തും ബുദ്ധിമുട്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പോയി വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോയ ഉദ്യോഗസ്ഥൻ ഒപ്പിടേണ്ട സ്ഥാനത്ത് ബാലറ്റ് പേപ്പർമേൽ വോട്ട് ഒപ്പിട്ടിട്ടില്ല എന്നുള്ള സാങ്കേതികമാണ്. ഈ സാങ്കേതിക കാരണത്താൽ ഒരു ജനാധിപത്യ അവകാശം, ഒരു പൗരൻ്റെ ജനാധിപത്യ അവകാശം നിഷേധിക്കപ്പെടുക. ആ വോട്ട് ചെയ്തത് ചിലപ്പോൾ മുസ്തഫയ്ക്കാവാം, ചിലപ്പോൾ നജീബിനാവാം. ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ആ ബാലറ്റ് പൊട്ടിക്കുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ അത് വളരെ ന്യായമായ ഒരു പൗരൻ്റെ ജനാധിപത്യ അവകാശമാണ് നിർഭാഗ്യകരമായി കോടതിയുടെ ഈ വിധിയിലൂടെ ഇല്ലാതായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധന്മാരുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ടും അതുപോലെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് ആലോചിച്ച് ഉചിതമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, മെയിൻ റോഡ്, നിലമ്പൂർ. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്.